കോഴിക്കോട് മലയോര മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ചാത്തമംഗലത്ത് സർക്കാർ അംഗീകൃത കോഴിഫാമിൽ 100 കോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ചാത്തമംഗലം പഞ്ചായത്തിലെ സർക്കാർ അംഗീകൃത കോഴിഫാമിലെ 100 കോഴികളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 4 മാസം പ്രായമുള്ള കോഴികളാണ് ചത്തത്. അത് ഇന്നലെ 4 മണിക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ തെരുവുനായ്ക്കളെ ശല്യമല്ല, ഒരു 5-8 നായ്ക്കൾ ഒന്നായിട്ട് കൂണ്ടിട്ടും കൊള്ളിലും ഇങ്ങനെ കടന്നിട്ട് കൊണ്ട് നിൽക്കുകയാണ്. അതിങ്ങനെ കടിച്ചു ഇതാക്കാം. നമുക്ക് പുറത്ത് നാളെത്തുമ്പോൾ പിന്നെ പുറത്ത് ചാടി അങ്ങനെ 110 കോഴികളും ചത്ത്. ഇനിയിപ്പോ എന്താ ഇത്തരത്തിൽ പോവാണെങ്കിൽ ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റുമോ? പാമ്പ് വളർത്താൻ കഴിയും. ഈ നായ്ക്കളെ ശല്യം കൊണ്ട് ഈ ഏരിയ മുഴുവൻ ഇങ്ങനെയാണ് നായ്ക്കളെ ഇത്രയും ഇതാണ്. പ്രദേശത്ത് തെരുവുനായ ശല്യം വ്യാപകമാണെന്നും പരിഹാരം വേണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. തെരുവായക്കൾ പറഞ്ഞ ഒരു 10-25 ഈ പറമ്പിൽ തന്നെ ഉണ്ട്. ഈ പറമ്പിൽ കടക്കാനും പറ്റില്ല. വടിയോ ഓ എന്തെങ്കിലും ഒന്ന് ആയുധമല്ലാതെ ഈ പറമ്പിൽ വരാനേ പറ്റില്ല. കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫാം നടത്താതെ നിർത്തിവെക്കേണ്ടി വരും. അല്ലാതെ കുറെ നഷ്ടം സഹിക്കാനാവില്ലല്ലോ. 1 മാസം മുൻപ് ആടിനെയും ഇത്തരത്തിൽ തെരുവുനായ ആക്രമിച്ചു കൊന്നിരുന്നു. ഉപജീവന മാർഗം കണ്ടെത്തുന്ന ചെറുകിട കർഷകരാണ് തെരുവുനായ ശല്യത്തിലൂടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. തെരുവുനായ ശല്യം വ്യാപകമാകുമ്പോഴും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ജനം, കോഴിക്കോട്.